ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ? മനസ്സുകളിലെ ഉൽപ്പത്തിസ്ഥാനമായ ഞങ്ങളുടെ ദൈവമേശ്വര പുസ്തകം, ഞങ്ങളുടെ വാത്സല്യ തങ്കച്ചാൻ്റെ ദേഹവിയോഗം സംഭവിച്ച ആ ദിവസം മുതൽ ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരും ചർച്ചക്കാരും ദേശക്കാരും ഒക്കെ വീട്ടിൽ കടന്നു വന്ന് ദുഃഖത്തിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ കാലം ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ആരംഭിപ്പാനിടയായി. കർത്താവിൻ്റെ ദേവദാസന്മാരെ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവന്നു. ഫിലിപ്പ് സാറിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സെക്രട്ടറി ഓർഡിറ്റി പോലും പാസ്റ്ററെയും ജിനി പാസ്റ്ററെയും മറ്റു കർത്തദാസന്മാരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരിതുവരെയും ശുശ്രൂഷയ്ക്കൊക്കെയും നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ സെമിത്തേരിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സ്ഥലത്ത് നിൻ്റെ ദാസിൻ്റെ ഭൗതിക ശരീരം വിശ്രമം കൊള്ളാൻ പോവുകയാണ്. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നവരുടെ ഭക്തിയുള്ള പുരുഷന്മാരാ ഈ ശുശ്രൂഷയിലൂടെ നടക്കുമ്പോൾ അങ്ങയുടെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ മറ്റുള്ളവരുണ്ടാകണം. പ്രത്യേകിച്ച് വേർപാടും ദുഃഖത്തിലായിരിക്കുന്ന വത്സമാമയും പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയെല്ലാം ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെല്ലാവരും ഇതുപോലെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകണം. അവിടുത്തെ വലിയ സാന്നിധ്യവും കൃപയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയോടും നിർമ്മലതയോടും ഏത് ദിവസവും കർത്താവിൻ്റെ വരവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം, മരണത്തെ അഭിനയിക്കാൻ തക്കവണ്ണം ജീവിപ്പാനുള്ള കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം ഞങ്ങൾക്ക് നൽകണം. പ്രത്യേകിച്ച് പ്രിയ തങ്കച്ചാൻ്റെ വേർപാടുമുള്ള ബന്ധത്ത് വിദേശ രാജ്യങ്ങളായിരുന്ന കുഞ്ഞുങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ദൂരത്തും ചാരത്തുമൊക്കെ ആയിരുന്നവർക്ക് ക്ഷേമത്തോടെ എത്തിച്ചേരുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. അവിടുത്തെ എല്ലാ കാരണക്കായും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. വിശേഷിയാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി കാലാവസ്ഥ എല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നു. ഇത്രത്തോളം ശുശ്രൂഷ സഹായിച്ച ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ അവിടുത്തെ വീരദാസനെ ഡോക്ടർ പി എസ് സുഗത് അവരുടെ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വീരദാസനെ ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നതിനായി ഞങ്ങൾ അനുസ്തുതിക്കുന്നു. ക്രിസ്തുമുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശ ഈ ഭൗതിക ജീവിതത്തിൽ മാത്രം പരിമിതപ്പെടുന്നതല്ല, ശാരീരിക മരണത്തിന് അപ്പുറമായി നിത്യതയുള്ള നിലനിൽക്കുന്ന ഭാഗ്യകരമായ അവസ്ഥ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ദൈവമക്കളുടെ ഭാവി പ്രത്യാശയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന ചില വേദഭാഗങ്ങൾ ഈ സമയം ദൈവദാസന്മാർ വായിക്കും. പാസ്റ്റർ ജോർജ് ജോസഫ്, അതിനുശേഷം പാസ്റ്റർ ജിജു, പാസ്റ്റർ തോമസ് കുട്ടി, പിന്നീട് പാസ്റ്റർ ജിനു, പാസ്റ്റർ തോമസ്. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ വികാസമാക്കാൻ കഴിയുകയില്ല, ദ്രവത്വമദ്രവത്തെ വികാസമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യാകാംഗ്രനാഥത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമയ്ക്കിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാകളും ധനിക്കും, മരിച്ചവരെ ക്ഷീരായി വരികയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഈ മത്യമായത് അമൃത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള ദ്രവത്വത്തെയും ഈ മത്യമായത് അമൃത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാര്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവ്യത്വമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുകയും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലും ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ഏതെങ്കിലും നിദ്രകൊണ്ടവരെയും യേശു മുഖാന്തരമാനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്രകൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന് വരുന്നത്താൽ നിങ്ങളോട് പറയുന്നു. കഥാവിതാൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ ഏൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും.
ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. ഇതിനപ്പുറമായി മാനുഷികമായ ഒരു വാക്കുകൾക്കും നമ്മെ ആശ്വസിപ്പിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉദിക്കാം. 66 വയസ്സുവരെ പരമാർത്ഥതയോടെ, വിശ്വസ്തതയോടെ, വിശുദ്ധിയോടെ, മാതൃകയോടെ കർത്താവിൻ്റെ വേല ചെയ്ത പാസ്റ്റർ തോമസ് ചാക്കോ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു? കർത്താവിന് മാത്രമേ അതറിയത്തുള്ളൂ. 10 മക്കൾ ഒറ്റ ദിവസം മരിച്ച ഭക്തനായി യോ പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ ശരീരം ഇങ്ങനെ ദ്രവത്വത്തിലായിരുന്നാലും താൻ പറയുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഒരു ദിവസം എൻ്റെ സ്വന്തം കണ്ടുകൊണ്ട് കാണും. ആ പ്രത്യാശ നമുക്കില്ലേ? സഹോദരി വത്സമയ്ക്കുണ്ട്, ഞങ്ങൾക്ക് ആ പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ പേര് പരമാർത്ഥതയോടെ ഈ ദൈവദാസൻ ദൈവത്തിന് വേണ്ടി അസംബ്ലി സംഘോട് കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ചെയ്തു. തൻ്റെ മാതൃകാപരമായ ജീവിതത്തെ, കഠിനാധ്വാനത്തെ ഒക്കെ ഞങ്ങൾ സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവം തനിക്ക് പ്രതിഫലം നൽകട്ടെ. മോതിരവയൽ സഭയിലുള്ള ദൈവമക്കൾ, ഈ സെക്ഷനിലും അസംബ്ലി സംഘോടിലുമുള്ള ദൈവമക്കൾ, നമുക്കൊക്കെ ദുഃഖമുണ്ട്, പക്ഷെ നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുന്ന ഒരു ദിനമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രിസ്തു ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ ഉയർത്തിരിക്കുന്നു. യഹൂദന്റെ ഇടയിലെ ഒരു പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ. ഗോതമ്പിന്റെയും ബാർലിയുടെയും ആദ്യഫലത്തിന്റെ കറ്റ പള്ളിയിൽ കൊണ്ടുവന്ന പുരോഹിതൻ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വീശും. അതിനെ ആ നീരാജനമെന്ന് പറയുന്നു. ഈ കതിരുകൾ പറയുന്നു, കറ്റ പറയുന്നു, ഞങ്ങളോടൊപ്പം വയലുകളിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് കതിരുകളും. അവസാനത്തെ കതിരും കൊയ്തു മാറ്റിയെങ്കിലേ ഉടമസ്ഥൻ വിശ്രമിക്കുള്ളൂവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്ന സകലരും, ക്രിസ്തുവിൽ മരിച്ച സകലരും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിനമുണ്ട്. ആ പ്രത്യാശ ദൈവം നമുക്ക് നൽകി. നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. പ്രിയ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, തോമസ് ചാക്കോ എന്ന പേരിൽ അറിയപ്പെട്ട് തൻ്റെ 66-ാമത്തെ വയസ്സുവരെ ഈ ഭൂമിയിൽ പാർത്തു. കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിൻ്റെ വേല ചെയ്തു. ജനുവരി 6-ാം തീയതി വിശ്രമത്തിനും പ്രതിഫലം പ്രാപിക്കുന്നതിനുമായി ഈ ദൈവദാസൻ ദൈവസന്നിധാനത്തിലേക്ക് വിളിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നു. തിരുവചനത്തിൽ വായിക്കുന്നു, നിലത്തെ പൊടിയിൽ നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരുമെന്ന കർത്താവിൻ്റെ വചനപ്രകാരം പുഴിക്ക് പുഴിയായി, മണ്ണിന് മണ്ണായി ഈ ഭൗതിക ശരീരം ഇവിടെ സംസ്കരിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രത്യാശ ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാനദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിൻ്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ തോമസ് ചാക്കോയുടെ പേര് വിളിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരും. ആ പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുന്നു. സ്നേഹിതരെ, ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെ സോദരരെ, മറക്കുമോ നിങ്ങളെ സ്നേഹിതരെ. കണ്ണീർ കടലിലും അപ്പുറമുള്ളൊരു ശാശ്വത തീരത്ത് കണ്ടുമുട്ടാം. ഓർമ്മകൾ മാത്രമായി വിട ചൊല്ലി പിരിയുമ്പോൾ ഓർക്കുമോ നിങ്ങളെന്ന്